അത് ഇഷ്ടം പോലെ ഉണ്ടാവില്ല എന്റെ അമ്മ പാടത്തില്ല പൊറ്റടിക്ക് നിങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങിപ്പോ മതി എന്ന് ഞാൻ അതിന്റെ ഒപ്പം ചോദിക്കും. എന്റെ വഴി തെരഞ്ഞെടുത്ത മൊമെന്റ് അത് ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 3 വർഷം മുമ്പെന്നൊക്കെ പറയാം. ആ സമയത്ത് നമ്മള് ഇപ്പൊ ഞാൻ ശരിക്കും ഇപ്പൊ നിൽക്കുന്നതിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ ഒരു വീൽ ചെയർ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് അപ്പൊ നമ്മളൊരു നമ്മളുടെ സമൂഹം കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഒരു വീൽ ചെയറിലുള്ള ഒരാളെ കാണുന്ന ഒരു കാഴ്ചപ്പാട്, അയ്യോ അതെ. അപ്പൊ ആ ഒരു കാര്യം ഉള്ളിൽ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇങ്ങനെ അടച്ചു കൂട്ടി നമ്മളിങ്ങനെ ഇരിക്കുന്നു. കാരണം നമുക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് അതൊരു ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല, നമുക്ക് പോവാനുണ്ട് എന്നുള്ള ഓരോ കാര്യങ്ങൾ കണ്ട് പുതിയൊരു സ്വപ്നം ഒരു ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു പാത്ത് ഓക്കെ എനിക്ക് ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ ആ ഒരു 3 വർഷം മുമ്പെന്ന് പറയാം. മുകളിലേക്ക് ഒരു അപ്സ്റ്റെയർ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് വേണം, അത്രയും തന്നെ ഒരു വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരാൾക്കും വരുന്നുള്ളൂ, അയാൾക്ക് നടക്കാനായിട്ട് അത്രേ ഉള്ളൂ. അപ്പോഴാണ് എൻ്റെ ആ ഒരു അടുത്തൊരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു തുടങ്ങിയത്. 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു സ്വപ്നത്തിൻ്റെ ഒരു കൂടെയായിരിക്കും, അതായത് ഒരിടം എന്നിട്ടുള്ളൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുമായിരിക്കും. ഒരിടം എന്നുള്ളൊരിതുണ്ട്, ഒരു ക്യാമ്പയിൻ ബേസ് ചെയ്ത് നമ്മൾ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനുണ്ട് മൈൻഡിന്. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരിടത്തിലായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളെ വിളിക്കും, അവിടെ ഇരുന്ന് നമുക്ക് ഇതേപോലെ ഒരു കൊച്ചു വർത്തമാനം പറയാനായിട്ട്. 5 വർഷം കഴിയുമ്പോൾ അവിടെ ഉണ്ടാവും. ഇൻസ്പയർ ചെയ്തത് ഒരാളെ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ ഘട്ടം ഘട്ടമായിട്ടും ഒരാളെ കാണുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ കാണുന്നു, അവരെല്ലാവരും എൻ്റെ അതേ കണ്ടീഷനിലുള്ള ആളുകൾ, എന്നെ പോലെയുള്ള ആളുകൾ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു വീട്ടമ്മ തൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ അത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നും എന്നെ ഇത് ചെയ്യുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ വളരെ ഡിപ്രസ്ഡായിട്ട് നിൽക്കണം? അപ്പോൾ ആ ഒരു ചേച്ചി വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കളർഫുള്ളായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന എനിക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളൊരു തോട്ടിൽ നിന്ന് എന്നെ മാറ്റാനായിട്ട് എൻ്റെ ഒരു റോൾ മോഡൽ, എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഒരു പാകിസ്ഥാൻ അയൺ ലേഡി മുനീബ മസാരി ഉണ്ടെന്ന്. പിന്നെ ഇതിനേക്കാളൊക്കെ ഈ ഒരു കൂട്ടായ്മയിൽ മൈൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു കൂട്ടായ്മയിലുള്ള ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടി മുതൽ അവിടെയുള്ള ഓരോരുത്തരും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവാറുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആയി എന്ത് ചെയ്യും എന്നുള്ളത് ചോദിക്കാം. ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് അങ്ങനെ അധികം പെട്ടെന്നൊന്നും ദേഷ്യം വന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നില്ല. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ എൻ്റേതായ രീതിയിലേക്ക് വേഗം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. പിന്നെ തീരെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ചിലപ്പോൾ തല്ലി പിടിക്കുന്ന ഒരു സമയമായിരിക്കാം ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്, നിസ്സാര കാര്യത്തിന് ഇത്ര ഉള്ളൂ, അങ്ങനെ എനിക്ക് വരത്തുള്ളൂ. അല്ലാതെ ഞാൻ അധികം അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളല്ല. ഡിസ്റ്റർബ്ഡ് ആവുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കേട്ടിട്ട് ഞാൻ അത്ര ഡിസ്റ്റർബ്ഡ് ആയിട്ടില്ല. കാരണം അത് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ചിരിച്ച് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളോട് നമ്മൾ അധികം നമ്മളുടേതായ അഭിപ്രായം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം, നമുക്കങ്ങ് പോവാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഫ്രസ്ട്രേറ്റഡ്, പിന്നെ ചില സമയങ്ങൾക്ക് അങ്ങനെ സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെ അധികം ഫ്രസ്ട്രേറ്റഡ് ഒന്നും ആയിട്ടില്ല ശരിക്കും. അതിന് മാത്രമുള്ള റീസണൊന്നും എനിക്കത് ഒഴിവാക്കി മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ എൻ്റെ മുന്നിൽ നടന്നിട്ടുള്ളൂ. നമുക്കൊന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഉടനെ ഫോൺ എടുക്കുക, അതിൽ നമുക്ക് എപ്പോഴും ഒരു കോളിൻ്റെ അപ്പുറത്ത് നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലേ, ആ നമ്പറിലേക്ക് വിളിക്കുക, അത് ആരാണെന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എപ്പോഴും ഡൗൺ ആവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് നമ്മളെ കേൾക്കാനായിട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ വിളിച്ചറിയണം ഉടനെ സംസാരിക്കുക, ലെറ്റ്സ് ടോക്ക്, അത്രേ ഉള്ളൂ. അതാണ് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റേതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കും. സംസാരിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാഴ്ചപ്പാടുകൾ എൻ്റെ ലൈഫിൽ മാറ്റിയെടുത്ത എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചപ്പാടുകളാണ്. നമ്മൾ സമൂഹത്തിനെ കണ്ടിരുന്ന കാഴ്ചപ്പാടുകൾ, ഒരു വ്യക്തിയെ നമ്മൾ
മനസ്സിലാക്കുന്ന രീതികൾ ആ ഒരു കാര്യങ്ങളിലാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ വീൽ ചെയറായി കഴിഞ്ഞിട്ട് കുറച്ച് നാളെങ്കിലും ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയത്? എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാണ്, നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടിരിക്കുന്ന കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ അത്. അതിൽ മാറ്റം വന്നു. അത്തരം ആളുകളിൽ, എത്രത്തോളം ആളുകളിലേക്ക്, ഏത് ലെവലിലുള്ള ആളുകളിലേക്കും നമ്മൾക്ക് സംസാരിക്കുക എന്ന രീതി, നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴെന്നല്ല, നമുക്ക് അങ്ങോട്ടും എല്ലാവരോടും സംസാരിക്കാം എന്നുള്ള കാഴ്ചപ്പാടുകൾ, അതിലാണ് എനിക്ക് വന്ന മാറ്റം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മാറ്റണം എന്നുള്ളൊരിതിൽ ഞാൻ ഇതുവരെ സ്ഥിരമായി കേൾക്കുന്നൊരു കാര്യം, റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കാര്യം, മടി റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരണം, മടി മാറ്റണം. അതാണ് എനിക്ക് സ്ഥിരമായി കേൾക്കുന്ന കാര്യം. എൻ്റെ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും കേൾക്കുന്നൊരു റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരണം. സൊസൈറ്റിയിൽ മാറ്റണം എന്നുള്ളത് നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ നിൽക്കുക, കേൾക്കാൻ ശ്രമിക്കുക. നമ്മുടെ തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിലുള്ള ഒരാളാണെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട്, അതായത് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനിൽ അത് ഏറ്റവും നന്നായിട്ട്, കാരണം എനിക്ക് തന്നെ എൻ്റെ കൂടെ കൂടുന്നവർ അത്തരം കേൾക്കാൻ താല്പര്യമുള്ളവരായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇതിൽ മുന്നോട്ട് പോകാൻ തന്നെ പറ്റുന്നത്, എന്നെ കേൾക്കാനും. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരിലേക്കും വരുന്നത്, കേൾക്കാൻ ഒരു കാത് കൊടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണം. അതാണ് മാറ്റം വരേണ്ടത്. ശരിയായിരുന്നു എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഒരു ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തതിൽ ആ അത് അതുവഴി ഞാൻ പോകുമ്പോൾ ചിലർക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പോകുന്ന വഴി കൂടി സഞ്ചരിക്കാൻ അവരും വരുന്നുണ്ട്, അവർക്കും അത്ര ആഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വരുമ്പോൾ അത് എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാനൊന്ന് കടലിൽ പോയിട്ട് നിന്നു, അല്ലെങ്കിൽ അവിടെ പോയി എനിക്ക് ആ ഒരു ഇതൊക്കെ നിന്നിരിക്കുമ്പോഴേക്കും വീണ പോയത് കണ്ടിട്ട്, അല്ലെങ്കിൽ വീണ യാത്ര ചെയ്തത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞ് അങ്ങനെ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഹാപ്പി ആവാറുള്ളത് ഒരുപാട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഒരാളുണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ എൻ്റേതായ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ചിലപ്പോൾ എന്തെങ്കിലും എഴുതുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുന്നതാവാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മനോട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാവാം, ആ ഓരോ സമയത്തും ഞാൻ ഹാപ്പിയാണ്. ഞാൻ നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ് നന്നായിട്ട് നമ്മൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് ഇൻവോൾവ് ആയിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് എൻ്റെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കടൽ കാണാൻ പോയതും കടലിൽ പോയി കാലിറക്കി വെച്ചതും. ഹായ്, ഞാൻ വീണ വേണുഗോപാൽ, ഇന്ത്യാസ് ഫസ്റ്റ് വീൽചെയർ ടെലിവിഷൻ ആങ്കർ. അത് സെലിബ്രേറ്റ് ചെയ്ത് നടക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ എന്നെയും ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആ ഒരു സ്വപ്നങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കാര്യം, ഒരു വീൽചെയർ ആങ്കർ ആവണം എന്നുള്ളതിലൂടെ എനിക്ക് പറയാനായിട്ടൊരു ഡെസിഗ്നേഷൻ, ഇന്ത്യാസ് ഫസ്റ്റ് വീൽചെയർ ടെലിവിഷൻ ആങ്കർ എന്നുള്ള, അങ്ങനെയൊക്കെയുള്ള അത് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരെയും പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ.